ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം കാതിൽ തെക്കോർ ലൊക്കേഷൻ വിശേഷങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ന് സൂര്യ കാതിൽ തക്കോറിൻ്റെ ലൊക്കേഷനിലെത്തി എന്നുള്ളൊരു കാര്യമാണ് സൂര്യ ഈ സിനിമയിൽ ഉണ്ടോ എന്നുള്ളതല്ല കാര്യം കാരണം ജ്യോതിക ഇതിലെ നായികയാണ് മമ്മൂട്ടിയുടെ ലേഡി ലീഡ് ക്യാരക്ടറായിട്ട് നിൽക്കുന്നത് ോിക്കുകയാണ് ഈ ഒരു ഫിലിമിൽ ഒരു പൊളിറ്റിക്കൽ ഡ്രാമ കൂടി ആകും എന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഒരു സിനിമ ഒരു ഫാമിലി എൻ്റർടൈനർ പ്ലസ് ഒരു പൊളിറ്റിക്കൽ ഡ്രാമ ഗണത്തിൽ വരും എന്നാണ് ഇപ്പോൾ ഈ ഒരു സിനിമയുടെ ചില ഡീറ്റെയിൽസ് കിട്ടുമ്പോൾ തോന്നുന്നത് പക്ഷേ ഇതുവരെ അതിൻ്റെ ജേണർ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും മമ്മൂട്ടി കമ്പനിയുടെ ഈ ഒരു സിനിമ തികച്ചും വ്യത്യസ്തമാണ് ഇനി ഒരു പക്ഷേ ആരാധകർക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ നമുക്കൊന്ന് ആഗ്രഹിച്ച് നോക്കാം ഏതെങ്കിലും ഒരു സീനിലെങ്കിലും സൂര്യ എന്നുള്ളത് തീർച്ചയായും അല്ലെങ്കിൽ നൂറ് അല്ലെങ്കിൽ നൂറ്റമ്പത് ശതമാനം ഉണ്ടാകും ഉറപ്പാണ് അദ്ദേഹം ഒരു ജസ്റ്റ് വിസിറ്റ് പോലെ വന്നതാണ് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ ഡീറ്റെയിൽഡായിട്ടുള്ള കാര്യങ്ങളൊന്നും കാണാൻ കഴിയില്ലെങ്കിലും ജസ്റ്റ് ഒരു രണ്ട് സെക്കൻഡിന്റെ ഒരു വീഡിയോയിലൂടെ നമുക്കതൊന്ന് കാണാം അപ്പം കാതലുടെ കോറ് ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ചോട്ടാനിക്കര പരിസരങ്ങളിലാണ് സിനിമ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഏറിയ പങ്കും ആ ഒരു ഭാഗത്ത് തന്നെയാണ് മണീട് ഗ്രാമപഞ്ചായത്ത് ആ ഏരിയയിലൊക്കെ തന്നെയാണ് ഈ സിനിമയുടെ കൂടുതൽ ഷൂട്ടിംഗും നടന്നുകൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ ഒരു രാഷ്ട്രീയക്കാരനായിട്ടുള്ള ഒരു ചുവടുവെപ്പ് മമ്മൂട്ടിയുടെ അതിനകത്തിൽ കാണാൻ കഴിഞ്ഞു ഇന്നലത്തെ ഒരു പോസ്റ്റർ ഇറങ്ങിയതോടുകൂടി തന്നെ അങ്ങനെ ഒരു കാര്യം ഓപ്പണായിട്ട് വരികയും ഉണ്ടായി അതായത് ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം നിൽക്കുന്ന ഒരു പോസ്റ്ററും കാര്യങ്ങളുമൊക്കെ വന്നു അപ്പോൾ ഒരു ഒരു ഫാമിലി എൻ്റർടൈനർ എന്നുള്ള ലെവലിൽ തന്നെയാണ് കൂടുതൽ ആളുകളും കാണുന്നത് നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ അഭ്യർത്ഥിക്കുന്നു ഗ്രേ മീഡിയാസ്